ഡിസിസിആർഐ കഥ ശശി തരൂർ ഉദ്ഘാടകനായ യൂത്ത് കോൺഗ്രസ് പരിപാടി കോട്ടയത്ത് ഇന്ന് നടക്കാനിരിക്കെ തരൂരിനെതിരെ AICCക്ക് പരാതി നൽകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. താരിഖ് അൻവറിന്റെയും അച്ചടക്ക സമിതിയുടെയും നിർദ്ദേശങ്ങൾ ശശി തരൂർ ലംഘിച്ചു. പാർട്ടിയുടെ മര്യാദ എന്തെന്ന് തരൂരിന് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. കീഴ്വഴക്കങ്ങൾ പാലിച്ചു പോകുന്ന പാർട്ടി എന്ന നിലയിൽ ശശി തരൂരിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ശശി തരൂർ ഉദ്ഘാടകനായ കോട്ടയത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയിച്ചിട്ടുണ്ട്. വിവാദങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. പരിപാടി സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല. പരിപാടിക്കെതിരെ പരാതി ലഭിച്ചു. ഇത് അച്ചടക്ക സമിതി പരിശോധിക്കാനിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ വിശദീകരിച്ചു. ഈരാറ്റുപേട്ടയിൽ ഇന്ന് വൈകിട്ട് 5:30 യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനം. വർഗീയ ഫാസിസം ഇന്നിൻ്റെ കാവലാൾ എന്ന വിഷയത്തിലാണ് ശശി തരൂർ സംസാരിക്കുക. തിരുവനന്തപുരത്ത് മേയർക്കെതിരെ നടന്ന പരിപാടിക്ക് ശേഷം തരൂർ പങ്കെടുക്കുന്ന ആദ്യ രാഷ്ട്രീയ യോഗമായിരിക്കും ഈരാറ്റുപേട്ടയിലേത്. തരൂർ പരിപാടി പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും വിവാദമായെങ്കിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ശശി തരൂരിന്റെ പത്തനംതിട്ടയിലെ പരിപാടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല. സാമൂഹിക സംഘടനയായ ബോധി ഗ്രാമിന്റെ പരിപാടിയിലാണ് തരൂർ പങ്കെടുക്കുന്നത്. നാളെയാണ് അടൂരിൽ പരിപാടി നടക്കുന്നത്. KPCC പബ്ലിക് പോളിസി വിഭാഗത്തിന്റെ അധ്യക്ഷൻ JS അടൂരിന്റെ സംഘടനയാണ് ബോധിഗ്രാം. പരിപാടിയുടെ സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും DCC പ്രസിഡന്റ് പങ്കെടുക്കില്ല. നേതാക്കൾക്ക് പങ്കെടുക്കാൻ വിലക്കില്ലെന്നും DCC പറഞ്ഞു. ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയുള്ള തരൂരിന്റെ സന്ദർശനത്തിൽ ഐ ഗ്രൂപ്പിന് എതിർപ്പുണ്ടെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ബോധിഗ്രാം രാഷ്ട്രീയ സംഘടന അല്ല എന്നാണ് സംഘാടകരുടെ വിശദീകരണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.